Hi friends, assalamu alaikum. Welcome back to Sana's Kitchen and Vlog. Nyan innu oru adipoli sausage bread roll de recipe aayittu vannittullade. Appo namukku video lottu pogam. Ee sausage bread roll undakkanu valare simple aanu. Namukku oven illengil stove il thanne namukku undakkavunnathaanu. Adinayi nyan oru bowl eduthittu adilottu 2 cup. Ippo nyan oru cup maida cherthu koduthittundu. Ini oru cup kooda maida nyan idilottu cherku kodukkunnundu. Kaana nyanakku iftarine korchu njangal 5-6 per iftarine undu. Appo namukku adinanusarichulla quantity sadhanangal undakkanam. Ini ningalkku ningala aavashyathinu anusarichu ningalkku idinte alavu ningalkku kootti korchu edukka ṭa. Appo idu randamatha cup nyan maida cherthu koduthittundu. Ini idilottu namukku vendathu nu പറഞ്ഞാൽ നമുക്ക് കോഴിമുട്ട ഒരു കോഴിമുട്ട നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അതിനു മുന്നേ ആയിട്ട് ഈ ഡ്രൈ ഈസ്റ്റും ഞാൻ എന്താ ഇതില് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ഇതില് ചേർക്കുന്നത് അതിനോട് കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഈ ഡ്രൈ ഈസ്റ്റും ഒരു അര കപ്പ് മെഷർമെന്റ് കപ്പ് കൊണ്ട് ഒരു അര കപ്പ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ ഇവിടെ ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ദാ പഞ്ചസാര ഞാൻ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഞാനത് ആ ഇൻഗ്രീഡിയൻ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇത് രണ്ടും ചെറിയൊരു ചൂടുവെള്ളത്തിൽ അര മെഷർമെൻറ്റ് കപ്പിൻ്റെ അര കപ്പ് ചൂടുവെള്ളത്തിൽ ഞാനിത് ഇവിടെ മിക്സ് ചെയ്ത് ഈ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചേർക്കേണ്ടതാണ് അതിന് മുന്നേ ആയി നമുക്കിതിൽ കുറച്ച് ചേർക്കേണ്ട വേറെ ഐറ്റംസുകളുണ്ട് അതെല്ലാം നമുക്ക് ചേർക്കാം അതായത് ഈ ഒരു ഈസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരികയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് അതായത് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഡോ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും പറയുന്നത് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനിതിലോട്ട് കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഉപ്പ് വേണമല്ലോ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആക്റ്റീവ് ആക്കി വെച്ചിട്ടുള്ള ആ ഈസ്റ്റും പഞ്ചസാര മിക്സും ചേർക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ ഓയിലുണ്ടല്ലോ കുക്കിംഗ് ഓയിൽ അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല ആ ഒരു കുക്കിംഗ് ഓയിൽ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 3 ടേബിൾ സ്പൂണോ അളവിൽ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഇപ്പോൾ നേരത്തെ എടുത്തു വെച്ചൊരു മിക്സ് ഉണ്ടല്ലോ ഈസ്റ്റിൻ്റെ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് നല്ല പോലെ ഇത് കുഴച്ച് നല്ല ഒരു ചപ്പാത്തിയേക്കാളും നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് കുഴച്ച് നമുക്ക് എടുക്കേണ്ടതുണ്ട് ഇത് നല്ല ഇനി വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണം കേട്ടോ ഈസ്റ്റ് വെള്ളത്തിലിട്ട് ആ വെള്ളം മാത്രം മതി ഇതുപോലെ തന്നെ നല്ല പോലെ കുഴച്ച് നല്ല മയം വരത്ത് നല്ല സോഫ്റ്റാക്കിയിട്ട് നമുക്കിത് ഒരു കുറച്ച് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ചൂട് സമയമൊക്കെ ആണെങ്കിൽ 1-1.5 മണിക്കൂറൊക്കെ നമുക്ക് വെക്കണം തണുപ്പ് സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2-2.5-3 മണിക്കൂറൊക്കെ നമുക്ക് വെച്ചാലാണ് ഇത് നല്ലപോലെ ഈ ഡോ ഒന്ന് പാകമായിട്ട് വരിക ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാൻ ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട് ഈ ബൗളിൻ്റെ കാരണം ഇതിന്ന് പൊങ്ങി വരുമ്പോൾ അത് മുട്ടി പിടിക്കാതിരിക്കാനായിട്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാനത് മൂടി വെച്ചിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഒതുക്കി ഞാനിതാ ഇവിടെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് ഞാൻ എല്ലാം ഉണ്ടൊക്കെ നല്ല സോഫ്റ്റാക്കി എടുത്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഇത് ഈ മാവ് നമുക്ക് ശരിയായതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതിൽ വിട്ടു പോയതാണ് അതായത് നമ്മുടെ ആ മൈദയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി കുഴക്കുന്നതിനോട് കൂടെ തന്നെ ഇത് ഒരു 2 ടേബിൾ സ്പൂണോളം വലിയ ടീസ്പൂണ് 2 ടീസ്പൂണോളം നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ ആ പാൽപ്പൊടിയും കൂടെ അതിൽ ആഡ് ആക്കണം കേട്ടോ ആ ഒരു ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ആക്കാൻ മറന്നു പോയതാണ് ഇനി നമുക്കിതിലൊരു സോസേജ് വേണം സോസേജ് ബ്രെഡ് റോളാണല്ലോ ഞാൻ സാധ്യമായ സോസേജാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് വേറെ മസാല ഒന്നും തേക്കണ്ട ജസ്റ്റ് ചെറിയതായിട്ട് ഓയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഇനി അത് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇപ്പോൾ ഇതാ ഞാൻ ആ സോസേജൊക്കെ ഒന്ന് ഓയിലിൽ ഫ്രൈ പാനിൽ ചെറുതായിട്ട് കാരണം ഒരുപാട് മൊരിച്ചെടുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉണ്ടയാണ് കൊടുത്തത് അതിൻ്റെ ഇരട്ടി വലുപ്പത്തിലാവുക എന്നുള്ളതാണ് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത് അതിൻ്റെ ഇരട്ടി വലുപ്പത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം ഞാനിത് അവിടെ ചെറിയ ഉരുളകളായിട്ട് മാറ്റിയിട്ടുണ്ട് അത് പരത്താനായിട്ട് കുറച്ച് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി മാവ് അവിടെ ഇരിക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉരുളെടുക്കാമെന്ന് കരുതിയിട്ട്
അപ്പോൾ നമുക്കിതിനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ചെറിയ ചപ്പാത്തിയുടെ പലകയാണുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും കൂടെ എനിക്ക് ഈസിയാണ് പരത്താനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെയുള്ളതൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതുമ്പോൾ തന്നെയാണ് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയൊരു വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഇഫ്താർ ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഉള്ളൊരു വെളിച്ചം, ഈവനിങ്ങിന് ആയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് കേട്ടോ. പിന്നെ അഡീഷണൽ ലൈറ്റൊന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല. കാരണം നാച്ചുറലായിട്ടുള്ള ലൈറ്റ് തന്നെയാണ്, നമ്മളെ സാധാ കിച്ചണത്തെ ലൈറ്റ് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സോസേജ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട പോലെ ഒന്ന് മടക്കി എന്നിട്ട് ഇതുപോലെ ഒരു വര വരച്ച് കൊടുക്കുക. മുറിഞ്ഞു പോകരുത്. എന്നിട്ട് ഇതെല്ലാ സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ നമ്മൾ റോൾ ചെയ്യുക. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി വീണ്ടും നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അതിൽ ഇട്ട മാവ് പൊടി കുറച്ച് കുറഞ്ഞു പോയ കാരണം എനിക്ക് അങ്ങനെ ചെറിയതായിട്ട് പിടിക്കണ പോലെ വന്നത്. പക്ഷെ എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഓവൻ്റെ ട്രൈ എടുത്ത് അതിലോട്ട് കുറച്ച് ആ മൈദര പൊടി തന്നെ ഞാൻ ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള മോഡലാണ്. ഇനി ഇത് ഇങ്ങനെ നീളലിൽ വേറെ സാധാ വെറുതെ പരത്തി നീളലിൽ മാവ് ആക്കിയിട്ട് അത് ഈ സോസേജുമ്പോൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ആ ഒരു മോഡൽ. അപ്പോൾ രണ്ട് തര മോഡലാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ രണ്ട് തരത്തിലാക്കിയിട്ടാണ് ഞാൻ ആ ട്രയലിലോട്ട് വെച്ച് വെക്കുന്നത് കേട്ടോ. അതായത് ഇതേ മോഡലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ട്രയൽ വെക്കുമ്പോൾ അടുപ്പിച്ച് വെക്കരുത്. കാരണം ഇതൊന്ന് പൊന്തി വരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നിങ്ങൾക്കറിയാമല്ലോ, കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കുറച്ച് കുറച്ച് സ്ഥലം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ട്രയൽ ഇത് വെച്ച് കൊടുക്കാനായിട്ടാ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് തന്നെ ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായി കാണുമെന്ന് കരുതുന്നത്. ഇനി ഞാൻ ഈ കാണിച്ച അളവ് പ്രകാരം നിങ്ങൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. വെള്ളം ഒരിക്കലും മാവിൽ കൂടിപ്പോകരുത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പരത്താനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇത് എല്ലാതും ഞാൻ സെറ്റ് ചെയ്ത് ഇതുപോലെ ഇതാ ട്രയൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ പുറത്ത് വരിക. കാരണം ഇതൊന്നും കൂടെ ആ മാവ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഓവൻ, ഇതിനിടയിൽ ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മേലെ താഴെ ഹീറ്റ് ആവണ ആ ഓവനിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഒന്നും കൂടെ പറയുകയാണ്, കാരണം എനിക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം ഓവൻ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 10 മിനിറ്റിൽ ടൈമിങ് 10 മിനിറ്റ്, അതുപോലെ തന്നെ 180 ഡിഗ്രി ആണ് നമ്മൾ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മേലെയും താഴെയുള്ള ഓപ്ഷൻ അതാണ് നമ്മൾ 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ട്രയൽ അത് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ട്രയൽ തന്നെ നമ്മളതൊന്ന് പൊന്തി വരാനായിട്ട് ചെറിയ ഒന്നും കൂടെ ഒരു വ്യത്യാസം വരും. അതിന് വേണ്ടിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മളിതാ ഇതെല്ലാം റെഡിയായി. നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു കോഴി, അതായത് നമ്മൾ ഒരു കോഴിമുട്ടയും കൊണ്ട് എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് മഞ്ഞ മാത്രം നമുക്കൊരു പാത്രത്തിലോട്ട് ഇടണം. കണ്ട, ഇപ്പോൾ ഞാൻ വെള്ളം ആ പാത്രത്തിലിട്ടിട്ടുണ്ട്. മഞ്ഞ ഇടാനായിട്ട് ഞാൻ വേറൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം വെള്ളം നമുക്ക് വേണ്ട, ഇതിൻ്റെ മഞ്ഞ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ മഞ്ഞ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ആ ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് റോൾ ഉണ്ടല്ലോ, ആ റോളിൻ്റെ മേലെ മൊത്തം ഒന്ന് നമുക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമ്പോഴത്തെ ആ ബ്രെഡിൻ്റെ ആ ഒരു കളറും ആ ഒരു ഫിനിഷിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ നോമ്പ് സമയത്താണെങ്കിൽ ഞാൻ ഇന്നലെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ഇതാ ഓൾറെഡി നമ്മൾ ഓവൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആ ട്രേ അതിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് 30 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. മേലുള്ള സെറ്റിങ്സ് ഒന്നും ഇനി ഒന്നും ചെയ്യേണ്ട, അതുപോലെ നിന്നിട്ട് 30 മിനിറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ ബ്രെഡ് റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആ നോമ്പ് തുറക്കുന്ന സമയമായ കാരണം എനിക്കത് എടുക്കാനായിട്ട് ടൈം കിട്ടിയില്ല. മോനാണത് ഓടിപ്പോയി എടുത്തത്. അതുകൊണ്ട് പിന്നെ എല്ലാം സെറ്റ് നോമ്പ് തുറക്കുള്ള സെറ്റിങ്ങൊക്കെ തിക്ക് തിരക്കായ കാരണം അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.